വീണ്ടും വാർത്തയിലേക്ക്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കോവിഡ് രോഗിയുടെ മൃതദേഹം സുരക്ഷിതമായി പൊതിഞ്ഞു നൽകാത്ത സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി നടരാജ് പരശുറാം ചേരുന്നു. നടരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ് പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വാർത്തയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, മെയ് 4-നാണ് തൃശ്ശൂരിലെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗശേഷം മരിച്ച ഒരു ആംബുലൻസ് സ്വദേശിയായ പാർവതിയുടെ മൃതദേഹം ശരിയായി പൊതിഞ്ഞു നൽകിയില്ല എന്ന് സന്നദ്ധ പ്രവർത്തകർ ആരോപിച്ചത്. ഇവർ ഒരു വീഡിയോ എടുക്കുകയും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ആശുപത്രി നൽകിയ വിശദീകരണം, ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തിട്ടില്ല, ആശുപത്രിയുടെ ആംബുലൻസ് ആണെന്ന് കരുതി മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് മൃതദേഹം വണ്ടിയിൽ കയറ്റിയത് എന്നായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഹൈക്കോടതി ഇടപെട്ടത്. സുരക്ഷിതമല്ലാതെ ഒരു കോവിഡ് രോഗിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽ സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. ഇതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഒരു വിദഗ്ധ സംഘം ആശുപത്രിയിൽ എത്തി തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. ഒരു താൽക്കാലിക റിപ്പോർട്ടാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ നടരാജ് പരശുറാമാണ് തൃശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.